നമസ്കാരം. കിറ്റെക്സ് എം ഡി സാബു എം ജേക്കബ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഒരു പുതിയ ഉടായ്പ വായിച്ചിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ 2020 എന്ന സംഘടനയ്ക്ക് ഈ നാട്ടിൽ 3 പഞ്ചായത്തുകളുടെ അധികാരമുണ്ട്. അതായത് കുന്നത്തുനാട് മണ്ഡലത്തിൽ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം ഉൾപ്പെടെയുള്ള 3 പഞ്ചായത്തുകളാണ് അദ്ദേഹത്തിൻ്റെ സംഘടന ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്തത്. ഇവിടുത്തെ ഭരണം 3 വനിതകൾ കൈയാളുന്നുണ്ട്. ഇവർക്ക് ഇനി മുതൽ ഭരണം നടത്താൻ അല്ലെങ്കിൽ കൗൺസിൽ യോഗങ്ങളൊക്കെ ചേരാൻ കേരള പോലീസിൻ്റെ സംരക്ഷണം വേണം പോലും. അതായത് കേരളം പോലൊരു ജനാധിപത്യ നാട്ടിൽ, അഭിപ്രായവും എതിരഭിപ്രായവുമുള്ളൊരു നാട്ടിൽ, അത് ഏകാധിപത്യ പ്രവണതയിൽ എനിക്കെല്ലാം നടപ്പിലാക്കണം. അതായത് പ്രതിപക്ഷ അംഗങ്ങൾ എന്തെങ്കിലും മിണ്ടിയാൽ ഉടനെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഇപ്പം തന്നെ നടക്കും. എന്തായാലും ഈ നാടിനെ അവഹേളിച്ചിട്ട് തെലുങ്കാനയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന സാബു എം ജേക്കബ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഈ നാട്ടിൽ ജനങ്ങൾക്കിപ്പോൾ വലിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന് അവകാശവാദം ഉന്നയിച്ചിട്ട് ഒരു ചുക്കും നടക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഈ പഞ്ചായത്തുകളിലെല്ലാം ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ഈ സാബു എം ജേക്കബ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് മലയാളിയെ വളരെ കൃത്യമായി അദ്ദേഹം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ ഒരു സൈക്കോളജിക്കൽ സ്റ്റൈൽ മനസ്സിലാക്കി. അതായത് മലയാളികൾക്ക് എന്തെങ്കിലും സൗജന്യമായി കിട്ടിയാൽ ഇതിനോട് വലിയ താല്പര്യം കൂടുതലാണ്. അതായത് എത്രത്തോളം കുറച്ച് കാശ് ചിലവാക്കാൻ പറ്റുമോ, അതായത് ഒരു പിശുക്കിൻ്റെ രീതിയാണ് ആ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് അദ്ദേഹം മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് 2020 കിഴക്കമ്പലത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി അവിടെ നിന്ന് ഒരു കാർഡും വിതരണം ചെയ്ത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വില കുറച്ച് വിൽക്കുകയാണ്. അത് തമിഴ്നാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് 5 പൈസ ട്രാൻസ്പോർട്ടേഷൻ ചെലവില്ലാതെ കൊണ്ടുവരാൻ കഴിയുന്നത് കൊണ്ടാണ് അത് കൊടുക്കാൻ കഴിയുന്നത്. അതായത് കിറ്റെക്സിന് ഒരുപാട് വാഹനങ്ങളുണ്ട്. വാഹനങ്ങളെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ലോറികൾ അദ്ദേഹം തന്നെ സ്വന്തമായി വാങ്ങിയിട്ടുണ്ട്. ഈ ലോറികളിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് തുണികളോ മറ്റു ഉൽപ്പന്നങ്ങളോ കയറ്റി അയച്ചതിന് ശേഷം അവിടെ നിന്ന് ഇത് കാലിയടിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു പദ്ധതി അദ്ദേഹം ഉണ്ടാക്കി തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഓരോ സാധനങ്ങൾ മേടിച്ചു കൊണ്ട് വന്നതിന് ശേഷം തുച്ഛമായിട്ടുള്ള ലാഭം എടുത്തതിന് ശേഷം ജനങ്ങൾക്ക് കൊടുക്കുന്നു. സാധാരണഗതിയിൽ മറ്റൊരിടത്ത് നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതായത് ലോറി ഡ്രൈവർമാർക്കോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നവർക്കോ അതിന് പ്രത്യേകം ചെലവും കൂടി ചേർത്താണ് നമ്മുടെ നാട്ടിലേക്ക് ഈ സാധനങ്ങൾ വരുന്നത്. സാബുവും ജേക്കബ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഇത് സ്വന്തം വണ്ടിയിൽ തിരിച്ച് കാലിയടിച്ച് വരുമ്പോൾ ഇതുകൂടി മേടിച്ചുകൊണ്ട് വന്നാൽ അദ്ദേഹത്തിനൊരു പ്ലസ്സാണ്. അത് ഉപയോഗപ്പെടുത്തിയാണ് ഇത്രയും കാലം അദ്ദേഹം ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ ഈ ഗിമ്മിക്സൊക്കെ കാട്ടിക്കൊണ്ടിരുന്നത്. അത് കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഒരുപാട് മോശം പ്രവണതകളും മനുഷ്യാവകാശ ലംഘനങ്ങളും നടക്കുന്നു എന്ന പരാതികൾ ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ റെയ്ഡുകൾ നടന്നു. കാര്യങ്ങൾ കൃത്യമായിട്ട് വെളിയിൽ വന്നു. സാബു എം ജേക്കബ് ഈ നാട്ടിൽ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങളും ചൂഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണെന്നറിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പൊള്ളയായ വ്യക്തിത്വത്തെ ഈ സമൂഹം തിരിച്ചറിഞ്ഞത്. അപ്പോൾ കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹം നിശബ്ദനായി. നിശബ്ദനായതിനു ശേഷം ഇപ്പോൾ മിണ്ടാണ്ടിരുന്ന അദ്ദേഹം സ്വന്തം പഞ്ചായത്തുകളിൽ ഒരു ഏകാധിപത്യ ഭരണം നടത്താൻ ശ്രമിക്കുക. അതായത് ഒരു വക ജനങ്ങൾക്ക് വേണ്ടി ഗുണകരമായി ചെയ്യാത്ത പഞ്ചായത്തുകളിൽ സ്വാഭാവികമായും പ്രതിപക്ഷ പ്രതിഷേധങ്ങളുണ്ടാകും. ആ പ്രതിപക്ഷ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ കേരള പോലീസിൻ്റെ സഹായം വേണം പോലും. ആ ഹർജി അങ്ങോട്ട് പരിഗണിച്ചിട്ട് ഹൈക്കോടതി ജഡ്ജി സാബു എം ജേക്കബിനോട് പറഞ്ഞൊരു വാചകമുണ്ട്. കടക്ക് പുറത്തുന്നു, മേലാൽ ഇത്തരം പ്രവർത്തനമായിട്ട് ഈ വഴി കാണരുതെടുത്ത് ചെവറിലൊടിച്ച് വയ്ക്കുമെന്ന് ഹൈക്കോടതി ശക്തമായ താക്കീത് കൊടുത്തിരുന്നു. ഇതിപ്പോൾ കാരണത്തേറ്റ അടി പോലെയായിട്ടുണ്ട്. അത് സംബന്ധിച്ചും ഇപ്പോൾ സാബു എം ജേക്കബിന് മിണ്ടാട്ടമില്ല. സാബു എം ജേക്കബിനെ ഈ നാട്ടിലെ സംവിധാനങ്ങളെല്ലാം വേട്ടയാടുന്നു എന്ന് പറഞ്ഞു വലിയ തോതിൽ മാധ്യമങ്ങളിലൂടെ വിമർശനങ്ങൾ ഉന്നയിച്ച വ്യക്തി ഇപ്പോൾ ഇതിലും തിരിച്ചടി കിട്ടിയപ്പോൾ വായ് തുറക്കാതെ മൗനവ്രതത്തിൽ തുടരുകയാണ്. അദ്ദേഹത്തിന് ഈ നാട്ടിൽ കുറേ ചാനലുകളിൽ ഒരു ക്ലയൻ്റ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ കിറ്റെക്സിൻ്റെ പരസ്യം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ എന്ന നിലയ്ക്ക് കോടികൾ ഇദ്ദേഹത്തിൻ്റെ നിന്ന് എണ്ണി മേടിക്കുന്ന ടീമുകളാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഒട്ടുമിക്കവാർ. അപ്പോൾ സാബു എം ജേക്കബിനെതിരെ വരുന്ന ഇത്തരം വാർത്തകൾ പലതിലും വേണ്ടത്ര രീതിയിൽ പ്രാധാന്യമില്ലാതെ പോകുന്നുണ്ട്. ആരും ഇതിനെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. കാര്യം നമ്മുടെ സ്വന്തം പൊന്മുട്ടയിടുന്ന താറാവാണ്, അതിനെ പിടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വാർത്തയെക്കാളും വലുത് സാബു എം ജേക്കബിന് പരിക്ക് പറ്റാതിരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ തിരിച്ചടി കിട്ടിയതിന് പിന്നാലെ അടുത്ത പണിയും കൂടി പിന്നാലെ വരുന്നുണ്ട്. അതായത് ഈ ഓണക്കാലത്ത് കേരളം കിറ്റെക്സ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളം കിറ്റെക്സ് ബഹിഷ്കരിക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ കച്ചവടം കൂടുതൽ പൂട്ടുകയാണ്.
ഈ കിറ്റെക്സ് മുതലാളി ഈ നാട്ടിൽ ഇത്രയും നാളെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഈ നാട്ടിലെ ഒരു യേശുക്രിസ്തുവാണ് ഈ നാട്ടിലെ എല്ലാവരെയും പരിപാലിക്കാൻ വേണ്ടി വന്ന വ്യക്തിയാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഉടായിപ്പുകൾ ഓരോന്നായി പുറത്തു വന്നിട്ടുണ്ട് ഈ മലയാളികൾക്ക് ഈ കിറ്റെക്സ് എന്ന സ്ഥാപനം കൊണ്ട് എന്ത് ഗുണമാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഇവിടെ പ്രകൃതി മലിനീകരണം കടമ്പറയാർ ഇല്ലാതാക്കുക അല്ലെങ്കിൽ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള അഭ്യസ്ത വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടിയിട്ടുള്ള ഒരു സ്ഥാപനം കിറ്റെക്സിൽ 10,000-ത്തോളം പേർ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് 80% അധികം പേർ അന്യ സംസ്ഥാനത്തുള്ളവരാണ് പിന്നെ ഇവിടെ ഫാക്ടറി നടത്തുന്നുണ്ട് ഈ നാട്ടിലുള്ളവർക്ക് ജോലി കൊടുക്കാമെന്നൊന്നുമല്ല ഈ നാട്ടിൽ ജോലി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിവുള്ള ജനതയാണ് അവർ അവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളെ അവർ ചോദിച്ചു വാങ്ങും അത്തരത്തിൽ കാര്യശേഷിയുള്ള വിഭാഗക്കാരെ ഒഴിവാക്കി നിർത്തിയിട്ട് ഈ പറയുന്ന അദ്ദേഹത്തിന് സ്തുതിപാടകരായിട്ടുള്ള കുറച്ച് ആൾക്കാരെ അവിടെ ജോലി കൊടുത്തിട്ടുണ്ട് അതൊരു 10-20% കൂടുതലും ദളിത് വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവരാണ് മുതലാളിയുടെ സ്ഥാപനത്തിന് കീഴിൽ ജോലി ചെയ്യുന്നത് അടിമപ്പണി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് ജോലി എന്ന് പറയാൻ പറ്റില്ല അടിമപ്പണി ചെയ്യുന്നത് അല്ലാതെ സാബു മുതലാളി ഈ നാട്ടിലേക്ക് വേണ്ടി ഒരു ഗുണകരമായിട്ടുള്ള കാര്യവും ചെയ്തിട്ടില്ല അദ്ദേഹം ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന അവകാശവാദം അദ്ദേഹം ഉന്നയിക്കുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകൾ നിർമ്മിച്ചു എന്നാണ് അവിടെ പോയി പരിശോധിച്ചാൽ പലരും പറയുന്നത് ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് സാബുവും ജേക്കബിന്റെ വീട്ടിലേക്ക് പോകാനും പല സ്ഥലങ്ങളിൽ നിന്ന് സാബുവും ജേക്കബിന്റെ കമ്പനിയായ കിറ്റെക്സിലേക്ക് എത്താൻ വേണ്ടിയാണ് പല റോഡുകളും നിർമ്മിച്ചിരിക്കുന്നത് അല്ലാതെ പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്യേണ്ട റോഡുകളെല്ലാം ഇപ്പോൾ പണ്ടത്തേക്കാളും വളരെ മോശമായ അവസ്ഥയിൽ നിന്ന് പലയിടങ്ങളിൽ നിന്നും പരാതി വന്നിട്ടുണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ കിഴക്കമ്പലത്തിനോടൊപ്പം തന്നെ കുന്നത്തുനാടും മറ്റൊരു പഞ്ചായത്തും കൂടി അദ്ദേഹത്തിന് ഭരിക്കാനായിട്ട് അവസരം കിട്ടി ഈ പഞ്ചായത്തുകളിൽ നിന്ന് ഇതുവരെ ഈ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടില്ല എന്തുകൊണ്ടെന്ന് കൂടി ഒന്ന് അന്വേഷിച്ചു നോക്കണം അതായത് അദ്ദേഹത്തിന്റെ വരുമാനം ഇപ്പോൾ തന്നെ നേർ പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ മുമ്പത്തെ പോലെ അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമൊന്നുമില്ല അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റുകളെല്ലാം നിലവിൽ ഈ നാട്ടിൽ ഇപ്പോൾ വിപണന സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഈ നാടിനെ അവഹേളിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഈ നാടൊന്നടങ്കം കിറ്റെക്സ് എന്ന സ്ഥാപനത്തിനോട് മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് ആ നിലയ്ക്ക് സാബുവും ജേക്കബിന്റെ കളസം ഒരു കീറി വിതിക്കുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ മിണ്ടാട്ടമില്ല തെലുങ്കാനയിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള ഡയലോഗോടുകൂടി അദ്ദേഹം നിർത്തിയിരിക്കുകയാണ് തെലുങ്കാനയിൽ ചെന്നിട്ട് ഇതുപോലൊരു രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കി അദ്ദേഹം 3 പഞ്ചായത്തൊക്കെ ഭരിക്കാൻ ശ്രമിക്കണം ബി ജെ പി ആണ് ടീംസ് മുണ്ടും പൊക്കി ഓടേണ്ടി വരും കേരളത്തിലെ പോലെ നിലവിളിച്ചാൽ അവിടെ ചാനലുകാരല്ല എന്ന് പറയുന്നത് ഇത്തരത്തിൽ വാർത്തകൾ പോലും കൊടുക്കത്തില്ല ഇവിടെ ചാനലുകാരൊക്കെ സാബുവും ജേക്കബിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വാർത്തകൾ കൊടുക്കുമെങ്കിൽ ദേശീയതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബി ജെ പിക്കെതിരായിട്ട് വാർത്ത വരണമെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ് ദേശീയതലത്തിൽ വിരലിലെണ്ണാവുന്ന 1-2 മാധ്യമങ്ങൾ മാത്രമാണ് ഈ പറയുന്ന സംവിധാനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നത് ആ നിലയ്ക്ക് സാബുവും ജേക്കബിന്റെ നിലവിളി അവിടെ ഒരു ഈച്ചക്കുഞ്ഞു പോലും കേൾക്കില്ല പിന്നീട് ഈ കിലുക്കം സിനിമയിൽ ഇന്നസെന്റ് വരുന്നൊരു അവസ്ഥയുണ്ട് അതേ രീതിയിൽ എനിക്ക് വിശക്കണയെന്നും പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ തിരിച്ചു വരേണ്ട ഒരു ഗതികേട് സാബുവും ജേക്കബിന് വരും അതാണ് അദ്ദേഹത്തിന്റെ ഈ ഏകാധിപത്യ പ്രവണത കൊണ്ട് ഇപ്പോൾ വ്യക്തമാകുന്നത് അദ്ദേഹം ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ ഈ ഒരു താക്കീതും അദ്ദേഹത്തിന്റെ ഏകാധിപത്യ രീതിയൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ ഒരു ശക്തമായ സൂചന കൂടിയാണ് അതായത് പഞ്ചായത്തുകളിൽ 2020 എടുക്കുന്ന അഭിപ്രായങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാകാൻ പാടില്ലെന്ന് അതായത് മുഖ്യമന്ത്രി വരെ എന്റെ മുന്നിൽ വന്ന് ഓച്ചാടിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുതലാളിയാണ് ഈ സാബു മുതലാളി അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഈ പഞ്ചായത്തുകളിൽ നേരെ ചൊവ്വ ഭരണം നടത്താൻ അനുവദിക്കുന്നില്ല എന്നാണ് എന്ത് ഭരണമാണ് നടത്തുന്നത് ഇവിടെ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ആ എതിരഭിപ്രായങ്ങളെ കൃത്യമായ കാര്യകാരണങ്ങളാൽ ബോധ്യപ്പെടുത്തി നിശബ്ദമാക്കുന്നതാണ് ഭരണ മികവെന്ന് പറയുന്നത് ഇവിടെ കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രന്റെ ഒരു ഉദാഹരണമായിട്ട് സാബുവും ജേക്കബ് കാണും എന്തെല്ലാം അവഹേളനങ്ങളും ഏതൊക്കെ തരത്തിലാണ് അവർക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നത് അവരിതുവരെ പോലീസ് സംരക്ഷണം വേണമെന്ന് ഒരിടത്തും എഴുതി കൊടുത്തിട്ടില്ല CPM ഒരിടത്തും എഴുതി കൊടുത്തിട്ടില്ല എന്നിരുന്നാൽ കൂടിയും പ്രതിപക്ഷത്തിന്റെ അവകാശം എന്നുള്ള നിലയ്ക്ക് അതിന് എതിരഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ പോലും അതിനെ അംഗീകരിക്കുകയാണ് അതാണ് ഈ നാട്ടിലെ ജനാധിപത്യം എന്ന് പറയുന്നത് ആ ജനാധിപത്യത്തെ പോലും ഇല്ലാതാക്കി നിങ്ങൾക്ക് ഏകാധിപത്യ ഭരണം നടത്തിക്കളയാമെന്ന് സാബുവും ജേക്കബ് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഹൈക്കോടതി തന്ന താക്കീതിനപ്പുറം ജനങ്ങൾ കൂടി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു മാൻഡേറ്റ് അടിച്ചങ്ങ് കൈയിൽ തരും എല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി തെലുങ്കാനയിലെ ഏതെങ്കിലും ഓഫീസ് റൂമിൽ പോയിരുന്ന് നെഞ്ചത്തിടിച്ച് നിലവിളിക്കാനേ അവസാനം സാബുവും ജേക്കബിന് കഴിയൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും.